മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എന്ത് ശൈലിയാണ് മാറ്റേണ്ടതെന്ന് എം വി ഗോവിന്ദൻ്റെ ഒന്നൊന്നര ചോദ്യം. 99 സീറ്റുമായി എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ എത്തിയതിന് നേതൃത്വം നൽകിയതും ഇതേ പിണറായി വിജയൻ തന്നെയാണ്. പിണറായിക്കെതിരായ നീക്കങ്ങൾക്കൊന്നും വഴങ്ങുന്ന പ്രശ്നമില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട നേതൃകേന്ദ്രം എന്ന നിലയിൽ പിണറായിയും കുടുംബത്തെയും ടാർഗറ്റ് ചെയ്യുകയാണ് പ്രതിപക്ഷവും ചില വലതുപക്ഷ മാധ്യമങ്ങളും. ഒരാളുടെ ശൈലി പെട്ടെന്നുണ്ടാകുന്നതല്ല. മുഖ്യമന്ത്രി ശൈലി മാറ്റേണ്ടെന്നാണോ പാർട്ടി നിലപാട് എന്ന ചോദ്യത്തിന് നാളത്തെ വാർത്തയ്ക്ക് അങ്ങനെ തലക്കെട്ട് കൊടുക്കാനല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞുമാറി. നേതാക്കളുടെയോ സഖാക്കളുടെയോ പെരുമാറ്റമോ പ്രസ്താവനകളോ ജനങ്ങളെ എതിരാക്കിയിട്ടുണ്ടെങ്കിൽ ആവശ്യമായ തിരുത്തലുകൾ വേണമെന്നും തെറ്റായ ഒരു പ്രവണതയ്ക്കും പാർട്ടി കൂട്ടുനിൽക്കില്ലെന്നുമാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. സുഡാപ്പിയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ലീഗിൻ്റെ അവിശുദ്ധ കൂട്ടുകെട്ട് തുറന്നു കാട്ടുമ്പോൾ സി പി എമ്മിനെ ഒതുക്കാനാണ് ലീഗ് നേതൃത്വം ശ്രമിക്കുന്നത്. മതനിരാസമാണ് സി പി എം മുഖമുദ്രയെന്നാണ് ലീഗ് പ്രസിഡന്റ് പറഞ്ഞത്. മതവിശ്വാസികൾക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ഒരു തടസ്സവുമില്ല. ഫലസ്തീൻ, സദ്ദാം ഹുസൈൻ വിഷയങ്ങളിൽ പാർട്ടി ഇടപെട്ടത് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായാണ്. ലവ് ജിഹാദ് വിവാദമുണ്ടായപ്പോഴും ആദ്യം എതിർത്തത് സി പി എം ആണ്. ഇതെല്ലാം വോട്ട് തട്ടാനാണെന്നാണ് ലീഗ് പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും ചൂണ്ടിക്കാട്ടാം. അല്ലാതെ എപ്പോഴും കുറ്റങ്ങൾ മാത്രം പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് ശരിയാണോ? 99 സീറ്റുകളുമായി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നുവെങ്കിൽ അതിൽ കൂടുതൽ സീറ്റുകളുമായി മൂന്നാം സർക്കാരും അധികാരത്തിൽ വരും, ഒരു സംശയവും വേണ്ട.